ആരവല്ലി മലനിരകൾക്ക് നടുവിൽ മനോഹരമായ തടാകങ്ങൾ നിറഞ്ഞൊഴുകുന്ന ഉദയ്പൂർ നഗരം. ഒരു കാലത്ത് മേവാർ രജപുത്ര രാജവംശത്തിന്റെ ഭരണസിരാ കേന്ദ്രമായിരുന്നു ഉദയ്പൂർ. സമ്പന്നമായ ആ രാജഭരണകാലത്തെ പ്രൗഢിയിൽ, യുദ്ധഭൂമിയുടെ സ്മരണയിൽ, വാസ്തുവിദ്യകളുടെ കൗതുകത്തിൽ, പ്രകൃതി ഭംഗിയുടെ സൗന്ദര്യത്തിൽ, അതെ, ഉദയ്പൂർ ഇന്ന് സഞ്ചാരികൾക്കൊരു വിസ്മയ കേന്ദ്രമാണ്. അതുകൊണ്ടുതന്നെ ടൂറിസത്തെ ആശ്രയിച്ചാണ് ഇന്ന് ഉദയ്പൂരിന്റെ സമ്പദ്ഘടന. ഭാരതത്തിന്റെ സഞ്ചാര ഭൂപടത്തിൽ ഉദയ്പൂർ അറിയപ്പെടുന്നത് തന്നെ തടാകങ്ങളുടെ നഗരം എന്നാണ്. ആയിരത്തി 1559 മഹാറാണ ഉദയ് സിംഗ് രണ്ടാമനാണ് ആരവല്ലിയുടെ ഈ താഴ്വരയിൽ മനുഷ്യനിർമ്മിതമായ പിച്ചോള തടാകത്തെ ചുറ്റിപ്പറ്റി ഉദയ്പൂർ നഗരം നിർമ്മിച്ചത്. ഉദയ്പൂരിലെ സഞ്ചാരഹൃദയ ഭൂമികയിലെ അടുത്ത ഒരു സ്ഥലമാണ് സഹലിയോൻ കി ബാരി. പച്ചപ്പുൽത്തകിടികളും താമരക്കുളങ്ങളും മാർബിൾ ശിലാരൂപങ്ങളും മ്യൂസിയവും കൃത്രിമ വെള്ളച്ചാട്ടവുമെല്ലാമുള്ള മനോഹരമായ ഒരു പൂന്തോട്ടം. ഫത്തേസാഗർ തടാകക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹര പൂന്തോട്ടം 18-ാം നൂറ്റാണ്ടിൽ മഹാറാണ സംഗ്രാം സിംഗ് നിർമ്മിച്ചതാണെന്നതാണ് ചരിത്രം. ഉദയ്പൂരിന്റെ വിസ്മയ കാഴ്ചകളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മൺസൂൺ പാലസ്. സഞ്ജൻഗഡ് പാലസ് എന്നാണ് യഥാർത്ഥ പേരെങ്കിലും മഴക്കൊട്ടാരം എന്ന പേരിലാണ് ഇത് കൂടുതലും അറിയപ്പെടുന്നത്. മൺസൂൺ മഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനായി റാണ സജ്ജൻ സിംഗ് പണിത ഈ കൊട്ടാരത്തിന് അങ്ങനെയൊരു പേര് വീണില്ലെങ്കിലേ അതിശയമുള്ളൂ. പാരമ്പര്യത്തിനുമപ്പുറം ചലച്ചിത്ര പെരുമയിലൂടെ പോലും മൺസൂൺ പാലസിനും പിച്ചോള തടാകത്തിനും ഭാരതത്തിനപ്പുറം വലിയൊരു അന്തർദേശീയ വിശാലതയുണ്ട്. പിച്ചോള തടാകത്തെ ചുറ്റിപ്പറ്റിയാണ് ഒക്ടോപ്പസി എന്ന ജെയിംസ് ബോണ്ട് സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പലതുമെങ്കിൽ വില്ലൻ കമൽഖാന്റെ വസതിയായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് മൺസൂൺ പാലസാണ്. ഇവിടെ നിന്നാണ് ജെയിംസ് ബോണ്ടിനെ വേട്ടയാടാനായി ആനപ്പുറത്തേറി വില്ലനും കൂട്ടരും പിന്തുടരുന്നത്. രാജസ്ഥാന്റെ വരണ്ട മരുഭൂമി മുഖക്കാഴ്ചകളോടൊപ്പം വിഭിന്നമായി മനം കുളിർപ്പിക്കുന്ന ഇത്തരം കാഴ്ചകളും കൂടിച്ചേരുന്ന രാജസ്ഥാൻ സഞ്ചാരികളെ ആകർഷിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടൂ. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടം.